റോബിൻ ബസിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പേജുകളിൽ നിരന്തരം ആളുകൾ അന്വേഷിക്കുന്ന ഒരു പേരുണ്ട്, റോബിൻ ബസിൻ്റെ സാരഥി ആരാണെന്നുള്ളത്. എനിക്കൊപ്പം ഞങ്ങൾക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് ആ സാരഥിയാണ്, നിതീഷ്. നിതീഷ് എന്നാണ് പേര്. കമൻറ്റുകളിലൊക്കെ പലരും പറയുന്നുണ്ട് നിതീഷ് എന്നാണ് ഇതിൻ്റെ സാരഥി എന്നൊക്കെ പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ റോബിൻ ബസുമായിട്ടുള്ള ബന്ധം? റോബിൻ ബസുമായിട്ടുള്ള ബന്ധം ഈ സർവീസ് തുടങ്ങി അന്ന് പോലുള്ള ബന്ധമാണ്. അതിനു മുന്നേയും ഇവരുടെ പത്തനംതിട്ട വണ്ടിയായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ കുറേ വണ്ടികളായിട്ട് ബന്ധങ്ങളുണ്ട്. പക്ഷേങ്കിൽ സർവീസിൽ ആദ്യമായിട്ടാണ് ഈ വണ്ടിയിലേക്ക് വരുന്നത്. പക്ഷേ ആ സർവീസ് തുടങ്ങി അന്ന് പോലെ ഉണ്ടായിരുന്നു, അന്ന് മുതൽ ഇന്ന് വരെ പുള്ളിനെ കൂടെ. ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും വിട്ടുപോകില്ല. അത് കറക്റ്റ് ഡയറക്റ്റ് ബന്ധം വരാൻ കാരണം ഈ ബസ്സാണ്. ബസ്സും കിഷോറേട്ടനാണ് നമുക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടു തന്നെ. ഇങ്ങനെ ഒരു സർവീസ് ഉണ്ട് നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു തുടങ്ങല്ലേ തുടങ്ങി. അത് വിജയം കണ്ടിട്ടേ തിരിച്ചു വരാവൂ എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട് കിഷോറേട്ടൻ. അതേപോലെ തന്നെ വിജയം കണ്ടു, നമ്മുടെ സന്തോഷമായി. നാളെ ഒരു ടെൻഷനില്ലാതെ തുടർന്ന് ഓടാം. ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എങ്ങനെ തോന്നി? ബസ് കോയമ്പത്തൂർ ഒരു ദിവസമൊക്കെ പിടിച്ചിട്ടപ്പോൾ വിഷമം തോന്നിയോ? ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നം എൻ്റെ ഇതിനകത്തു നിന്നാണ് ചോറ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ടു ദിവസം അതിനെ വിട്ടു പിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു വിഷമം. നേരത്തെ പത്തനംതിട്ട ആർ ടി ഓഫീസിലും കഴിഞ്ഞ ഓണം സർവീസ് നടത്താൻ തുടങ്ങിയപ്പോൾ തടഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നിടുകയൊക്കെ ചെയ്തു. ആ അതിൽ മനസ്സുകൊണ്ട് അന്ന് 27 ദിവസം തികച്ച് കിടന്ന്, എന്നാലും വിട്ടുകൊടുത്തില്ല, കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. സ്വദേശം എവിടെയാണ്? സ്വദേശം കോഴിക്കോട് മുക്കം. കോഴിക്കോട് മുക്കം. എങ്ങനെയാണ് ഈ ഫാൻസ്, ഈ റോബിൻ ബസിന് ഇത്ര ഫാൻസിനെയൊക്കെ ഉണ്ടാക്കിയെടുത്തത്? ഫാൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാള് എന്താ, ഒരാൾ അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് ഒരു വഴി തെളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണേലും അവർ അദ്ദേഹം പറയുന്ന ജെന്യൂൻ ആണെങ്കിലും കറക്റ്റ് ആണെങ്കിലും അവരുടെ കൂടെ ആൾക്കാർ നിൽക്കുള്ളൂ, സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കുള്ളൂ. അതാണ് ജനത. കള്ളം പറഞ്ഞ് ഇങ്ങനെ നേടിയെടുക്കാറില്ല. നമ്മളൊന്നിനും കള്ളം പറഞ്ഞിട്ടില്ല, നമ്മൾ ഡയറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളാരും കുറ്റം പറഞ്ഞിട്ടില്ല. കെ എസ് ആർ ടി സി നമ്മളെ മുന്നേ പോയി, ഞങ്ങൾ കുറ്റം പറയുന്നില്ല. പൊക്കോട്ടെ, അവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്കും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എങ്കിൽ ഉപദ്രവിക്കരുത്, എവിടെ ഉപദ്രവിക്കരുത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. റോബിൻ ബസ്സിലെ എത്ര ജീവനക്കാരാണ്? നിതീഷ് കൂടാതെ എൻ്റെ കൂടെ കൂടാതെ ഒരു ഒരു കണ്ടക്ടറും കം ഡ്രൈവറും ഉണ്ട്. ആ പുള്ളിയും ഡ്രൈവറാണ്. ഫസ്റ്റ് ട്രിപ്പ് പത്തനംതിട്ടയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം പോയാൽ ഒരു പാലിയക്കര ടോൾ വരെ ഓടിക്കും, അത് കഴിഞ്ഞിട്ട് അടുത്ത ഡ്രൈവർക്ക് കൊടുക്കും. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഫാൻസിൻ്റെ ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? അവരുടെ സ്നേഹം, അവരുടെയൊക്കെ സ്നേഹം, ഇത്രയും സ്നേഹം ജനങ്ങൾക്കുണ്ട്, നമ്മളോട് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഇതിലൊരു തെളിവാണ് ഏറ്റവും കൂടുതൽ. അത് മുമ്പോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമാണ്. അതെ അതെ, എന്തായാലും മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം. അത് അവർ വഴി തെളിച്ച്, വഴി നമ്മൾ വഴി കാണിച്ചു കൊടുത്തു, അവർ വഴി തെളിച്ചു തന്നു, അതാണ് സത്യം. ഇപ്പോൾ സുപ്രീം കോടതി വരെ എത്തിയ നിയമപോരാട്ടമാണ്, അതിൽ ഒരു വിധിയിൽ അനുകൂല വിധിയാണ് ഇപ്പോൾ തൽക്കാലത്തേക്കാണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. സന്തോഷമുണ്ടോ? ഓ സന്തോഷം, അത് താൽക്കാലികമല്ല, അത് തുടർന്ന് അങ്ങനെ തന്നെ പോകും, അതിൽ വിശ്വാസമുണ്ട്. ഇപ്പം ശരിക്കും കോടതിയിൽ വിശ്വാസമായി. അവിടെ നിന്ന അഭിഭാഷ വക്കീലന്മാർക്കും ജഡ്ജിക്കും ഏറ്റവും കൂടുതൽ നന്ദി ഞാൻ കടപ്പാടുന്നു.